കേട്ട പ്രൊഡ്യൂസർമാർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ പറയുന്ന കാസ്റ്റിംഗ് വേറെയാണ്. അപ്പോൾ നോർമൽ ഒരു സിനിമാക്കാരൻ്റെ മനസ്സല്ല എനിക്കുള്ളത്. ഈ ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് പറയുമല്ലോ. സെന്തിലിൻ്റെ ഒരു കളറും സെന്തിലിൻ്റെ ഒരു ലുക്കും ഒക്കെ ഈ കഥ ഇതിൻ്റെ ഒരു ഹീറോയ്ക്ക് പറ്റിയൊരു ഇതായിരുന്നു. അവൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഉടുമ്പ് പിടിച്ച പോലെയാണ്. പിന്നെ ഈ പേരിന് ഒരുപാട് അവകാശികൾ വന്നു. ഞങ്ങളൊരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഉടുമ്പ് എന്നാണ് പേര്. ഇവനിൽ ഇത്ര വലിയ ആക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ധർമ്മജിനെ വിധിയിൽ മുഖ്യ കഥാപാത്രമാക്കിയത്. ഈ സിനിമ ഇപ്പോൾ കാണുന്ന ഒരാൾക്ക് സെന്തിലിന് പകരം മറ്റൊരാളെ ആലോചിക്കാൻ പറ്റില്ല ആ ക്യാരക്ടറിൽ. ഉടുമ്പ് ഒരു ഫാമിലി ത്രില്ലർ മൂവിയാണ്. ഒരു 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 വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടൻ്റാണ് അതിനകത്തുള്ളത്. അതിന് വേറൊരു ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സ്ഥിരം കാണുന്ന സിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലാതെ സിറ്റിയുടെ കാണാ കാഴ്ചകളുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് ചെയ്യുന്നത്. ഇമോഷണൽ സീക്വൻസുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു ത്രില്ലർ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഒരു എല്ലാത്തരം പ്രേക്ഷകർക്കും ഫാമിലി ഓഡിയൻസിനും യൂത്തിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിരിക്കും. പിന്നെ എല്ലാ ആ പറയുന്ന മാറ്റർ നമുക്ക് ഡേ ടു ഡേ നമ്മൾ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ആ സ്റ്റോറിയിൽ നിന്ന് നമ്മൾ ഫിക്ഷൻ ഉണ്ടാക്കിയതാണ്. അത് നമുക്ക് ചുറ്റും നടക്കുന്ന നമുക്കറിയാവുന്ന ഒരുപാട് പേര് കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഒരു എനിക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ഇതെന്തായാലും ഈ സിനിമ കണ്ടിറങ്ങുന്ന ഒരാൾ മോശം എന്ന് പറയില്ല, നിരാശയാരാവില്ല തിയേറ്ററിൽ, അത് ഉറപ്പാണ്. അതാണ് ഉടുമ്പിൻ്റെ ഒരു പ്രതീക്ഷ. ഉടുമ്പെന്ന് പറഞ്ഞ പേര് വന്നത് ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ ഉടുമ്പനി എന്ന് പറയുന്ന ക്യാരക്ടർ സിമിട്ടനി, സിമിട്ടനി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഈ അനി ഒരു ഹരീഷേട്ടൻ ചെയ്യുന്ന ഒരു ഗ്യാങ്സ്റ്റർ ക്യാരക്ടറിൻ്റെ വലം കൈയായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അവൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഉടുമ്പ് പിടിച്ച പോലെയാണ്. അതിൻ്റെ അറ്റം കണ്ടിട്ടേ പുള്ളി തിരിച്ചു വരുള്ളൂ. അതാണ് ആ ക്യാരക്ടർ. അതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ഉടുമ്പ് എന്ന് പറയുന്നൊരു പേര് വന്നത്. അതൊരു ഉടുമ്പ് പോലത്തെ ഒരു പേര് എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് പിന്നെ ഉടുമ്പെന്ന് തന്നെ പേരിടുകയായിരുന്നു. അതെന്താണ് ഉടുമ്പെന്ന് പറയുന്നൊരു പേര് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പേരിന് ഒരുപാട് അവകാശികൾ വന്നു. ഞങ്ങളൊരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഉടുമ്പെന്നാണ് പേര്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അവകാശികളൊക്കെ വന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ആ പേരൊക്കെ ഡിസൈൻ ചെയ്ത് വന്നു. പിന്നെ ഈ സിനിമയുമായിട്ട് ഭയങ്കര ഒരു അടുപ്പമുണ്ടായി ക്യാരക്ടർ. ഇപ്പോൾ നമ്മൾ വെറുതെ ഒരു ഉടുമ്പ് ചില ഇപ്പോൾ തന്നെ ചില ആൾക്കാർ ചോദിച്ചത് ഉടുമ്പിനെ പിടിക്കുന്ന ക്യാരക്ടറാണോ, അങ്ങനെയുള്ള ക്യാരക്ടറല്ല, ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിൽ സവിശേഷതയാണ്. ആ സെന്തിലിപ്പോൾ ആക്ച്വലി ആദ്യം ഹ്യൂമറായിരുന്നു. അതിനുശേഷം വിനയൻ സാറിൻ്റെ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറഞ്ഞ സിനിമയിൽ മണിച്ചേട്ടൻ്റെ ഒരു കഥാപാത്രത്തിലാണ് ചെയ്തത്. അതിനുശേഷം സെന്തിൽ നായകനായിട്ട് ചെയ്യുന്നൊരു സിനിമയാണിത്. അപ്പോൾ സെന്തിലിൻ്റെ ഒരു കളറും സെന്തിലിൻ്റെ ഒരു ലുക്കും ഒക്കെ ഈ കഥ ഇതിൻ്റെ ഒരു ഹീറോയ്ക്ക് പറ്റിയൊരു ഇതായിരുന്നു. ആ കളറിലുള്ള ഒരാൾ മറ്റൊരാളെ വെച്ചാലും നമ്മൾ അതിലേക്ക് മാറ്റിയെടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ സെന്തിലുമായിട്ട് നമുക്കൊരു അടുപ്പമുണ്ട്. എൻ്റെ തൊട്ട് മുമ്പുള്ള സിനിമയിൽ വിധി എന്ന് പറഞ്ഞ് റിലീസാകുമ്പോൾ ആ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതൊരു ഇമോഷണൽ സെൻറ്റിമെൻറ്റ്സ് ക്യാരക്ടറാണ്. അവൻ അത് മനോഹരമായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ആക്ടർ കിടക്കുന്നു. അപ്പോൾ നമ്മളെ ധർമ്മജൻ ബോൾഗാട്ടി അതുപോലെയാണ്. ധർമ്മജൻ അതിന് മുമ്പുള്ള ഒരു സിനിമയിൽ ഒരു ചെറിയൊരു സെൻറ്റിമെൻറ്റ്സിൽ റിയാക്ഷൻ എടുത്തപ്പോഴാണ്, അവനത് മനോഹരമായിട്ട് ചെയ്തപ്പോഴാണ്, ഇവനിൽ ഇത്ര വലിയ ആക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ധർമ്മജനെ വിധിയിൽ മുഖ്യ കഥാപാത്രമാക്കിയത്. ധർമ്മജനാണ് അതിൻ്റെ മുഖ്യ കഥാപാത്രം. അതേപോലെ ഈ ധർമ്മജനുമായിട്ടുള്ളൊരു കോമ്പിനേഷനിൽ സെന്തിൽ ഇവർ തമ്മിലൊരു സീൻ എടുത്തപ്പോൾ സെന്തിൻ്റെ ഒരു ഇമോഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവനെ എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുകയും പിന്നെ ഈ ക്യാരക്ടറിന് വേണ്ടി അവനോട് പറഞ്ഞപ്പോൾ അവൻ അത് ചെയ്യാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയി. അതിന് വേണ്ടിയിട്ട് കുറേ വർക്കൗട്ടുകൾ ചെയ്തു, ബോഡി ഡെവലപ്പ് ചെയ്തു, താടി വളർത്തി, വേറൊരു ഗെറ്റപ്പിലേക്കൊക്കെ ആയി. അങ്ങനെയാണ് പിന്നെ സെന്തിൽ അവൻ്റെ ആ ഒരു പുതിയ നമ്മളൊരു 6 മാസം അവൻ ട്രെയിൻ ചെയ്ത് ആ ലുക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് സെന്തിലിനെ ആ കഥാപാത്രമാക്കുന്നത്. അതൊരു ഈ സിനിമ ഇപ്പോൾ കാണുന്ന ഒരാൾക്ക് സെന്തിലിന് പകരം മറ്റൊരാളെ ആലോചിക്കാൻ പറ്റില്ല ആ ക്യാരക്ടറിൽ. അത് അവൻ്റെ ഒരു ഡെഡിക്കേഷനിൽ അവന് എത്തിച്ചേർന്നതാണ്. ഇത് കഥാപാത്രത്തിന് വേണ്ടി തന്നെയാണ്, അല്ലാതെ നമ്മൾ കാണാത്തൊരു ലുക്കിൽ കാണണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഇപ്പോൾ ഹരീഷേട്ടൻ താടി വളർത്തിയിട്ടാണ്, ബാക്കി ഒന്നിനും അങ്ങനെ താടിയില്ല.
അപ്പോൾ പുള്ളിയായിട്ട് സംസാരിച്ച സമയത്ത് പുള്ളിക്ക് താടിയുണ്ട്, ഞാൻ താടി എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ചേട്ടാ താടി കാണണമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് അയച്ചപ്പോൾ വേറൊരു ലുക്കുണ്ട് ആ ക്യാരക്ടറിന്. നമ്മളൊരു ഗ്യാങ്സ്റ്റർ ക്യാരക്ടറാണ്. അപ്പോൾ ഒരു ഒരു ആ ക്യാരക്ടറിന് കൂടുതൽ എന്തോ ഒരു ദൈവാധീനം പോലെ നമുക്ക് ആ സംഭവം വന്ന് വെട്ടതാണ്. പിന്നെ അലൻസിയറിയേറ്റിന് നമ്മളൊരു ചെറിയ ചേഞ്ച് കൊടുത്തിട്ടുണ്ട്, വലിയൊരു ചേഞ്ചൊന്നുമില്ല, എന്നാലും ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഒരു ചേഞ്ച് അലൻസിയറിയേറ്റിന് വന്നിട്ടുണ്ട്. മൻരാജിനൊരു ചേഞ്ച്, കാരണം ഒരു സമൂഹത്തിൻ്റെ വേറൊരു തട്ടിലേക്ക് പോകുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ കുറച്ചൊരു ബ്ലാക്കിഷ് ആയിട്ടുള്ളൊരു സംഭവം, അവർ കുറച്ച് വേറൊരു വൈൽഡായിട്ടുള്ള പരിപാടികളാണല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് മോൾഡ് ചെയ്തിട്ട് കോസ്റ്റ്യൂംസിലും ഡ്രസ്സിലും ഒക്കെ അങ്ങനെ മാറ്റങ്ങൾ, കോസ്റ്റ്യൂംസിലും അവരുടെ ഒരു മേക്കപ്പ് ഗെറ്റപ്പിലും ഒക്കെ അങ്ങനെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത്തിരി ഗ്യാങ്സ്റ്റർ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇയാളെ മാറ്റുന്നത്, ഇയാളുടെ ഒരു 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 വേറൊരവസ്ഥയിലേക്ക് ഇയാളെ കൊണ്ടുവന്നത്. ക്യാരക്ടർ മാറി നല്ലവനാകുമോ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഇയാളുടെ ഒരു റൊട്ടീൻ ലൈഫ്, ഭരതേട്ടൻ്റെ വലങ്കയ്യാണ് പുള്ളി, അവരുടെ ഒരു ലൈഫ് വേറൊരു സ്റ്റൈലിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇയാൾക്ക് ഇയാളുടെ ഭാര്യയുണ്ട്, ഇവരുടെ ഫാമിലിയിൽ അപ്രതീക്ഷിതമായി നടക്കുന്ന ചില സംഭവങ്ങൾ ഇയാളെ മാനസികമായിട്ട് വല്ലാതെ തളർത്തുകയും ആ സംഭവങ്ങളെ ഇങ്ങനെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു പ്രശ്നം വന്നാൽ അയാൾ അതിനെ എങ്ങനെയായിരിക്കും ഓവർകം ചെയ്യുക. ഇത് റിയൽ ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ ആ സംഭവമാണ്, അതൊരു വേറൊരു സാധാരണ ഒരു മനുഷ്യനാണ്, ഒരു സർക്കാർ ജോലിക്കാരനാണ്. പക്ഷേ ഇതേ സംഭവം ഇങ്ങനെയുള്ള ഒരാളുടെ ജീവിതത്തിൽ വന്നാൽ അയാൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യും, അതിനോട് അയാൾ എങ്ങനെ പ്രതികരിക്കും, അതെങ്ങനെയായിരിക്കും പിന്നീട് അത് അങ്ങോട്ട് പോകുന്നതെന്നുള്ള നമ്മുടെ ആലോചനയെന്നാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ നമുക്ക് കിട്ടുന്നത്. ഇത് 100% ഫാമിലിക്ക് കാണാം, കുടുംബസമേതം കുട്ടികളോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ അതിൻ്റെ ഒരു കാണാൻ കാഴ്ചകളുണ്ട്, പക്ഷേ ഇതിനകത്ത് അങ്ങനെ വേറൊരു രീതിയിലുള്ള അസഭ്യമായ സംഭാഷണങ്ങളില്ല, അല്ലെങ്കിൽ വൾഗറായിട്ടുള്ള സീനുകളില്ല, ഒന്നുമില്ല. ഇത് ഒരു ക്ലീൻ ഫാമിലിയിൽ കാണാം, പക്ഷേ ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഇത് വളരെ എൻ്റർടൈനറായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ത്രില്ലർ സിനിമ നമ്മൾ എങ്ങനെ വേണേലും ഇത് കേൾക്കാമല്ലോ, ഒരു എൻ്റർടൈനറായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതിൻ്റെ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത്, എന്ത് സംഭവിക്കുമെന്ന് പറയുന്ന ഒരു സസ്പെൻസ് ഈ സിനിമയുടെ ലാസ്റ്റ് ഫ്രെയിം വരെയുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ മുതൽ ഇതിനകത്ത് രണ്ട് നായികമാരാണുള്ളത്, ഒന്ന് ആഞ്ചലീനെ ആണ്, പിന്നെ ഒന്ന് സോന ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം വളരെ നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. അത് ഇതിനകത്ത് നമ്മളെ കാസ്റ്റിങ് ഒരിടത്ത് പോലും പാളാത്ത ഒരു സിനിമയാണ് ഇത്. എൻ്റെ കാസ്റ്റിങ് വളരെ, അതുപോലെ അലൻ സിയാറിൻ്റെയും ഹരീഷ് പേരടിയുടെയും ഒരു മത്സരിച്ചിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. ഫാമിലി പടം തന്നെയാണ്, 100% നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം. നൂറ് ശതമാനം ആ എലമെൻറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു സിനിമയാണ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത്, ഒരു കോറി എന്ന് പറഞ്ഞിട്ട് വലിയ ക്യാൻവാസിലുള്ള ഒരു സിനിമയാണ് കമ്മിറ്റ് ചെയ്തതും. ആ സിനിമ ഏതാണ്ട് പ്രൊജക്റ്റ് ഓണായി ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ അവസ്ഥയിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് കൊറോണ വന്നത്. അപ്പം ആ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതിലൊക്കെ ഒരുപാട് സമരങ്ങളും ഒരുപാട് 500,000 ആൾക്കാരുള്ള സീക്വൻസുകളും ഹെവി ഫൈറ്റുകളും എല്ലാം ചെന്നൈ ഫൈറ്റേഴ്സൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യേണ്ടത്. അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടവും മാറി പൂർണ്ണമായിട്ട് വരുന്ന സമയത്ത് അത് ഷൂട്ട് ചെയ്യാൻ പറ്റും, കാരണം അതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് മൊത്തം ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള സിനിമയാണ്. ഞാനിതുവരെ ചെയ്തതിൽ നിന്ന് ഏറ്റവും വലിയ സിനിമയാണ്, ഒരു 10-15 crore ബഡ്ജറ്റുള്ള അങ്ങനെ വലിയ സിനിമയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ സിനിമ അപ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ലോകത്തിന് മൊത്തം ഒരു വലിയൊരു ഭീതി വന്ന സമയമായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് പല കഥകളും ഡിസ്കസ് ചെയ്തു സമയം ചെയ്യാൻ, അങ്ങനെ കുറേ കഥകൾ പറഞ്ഞു, പക്ഷേ അതൊന്നും നമുക്ക് വർക്കാവുന്നുണ്ടാവുന്നില്ല, വർക്കൗട്ട് ചെയ്ത് എടുക്കാൻ പാട് അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ഒരു എലമെൻ്റാണ് പറഞ്ഞത്, ഒരു കഥയല്ല അവർ പറഞ്ഞത്, അവർ റിയൽ ലൈഫ് അവരുടെ ഒരു സുഹൃത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവം, വളരെ സമീപകാലത്ത് അയാളുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവം, അയാൾ അതിനെ ഫേസ് ചെയ്ത് അത് പകുതി വരെ എത്തിയിട്ടുള്ളൂ, അതിൻ്റെ ക്ലൈമാക്സ് ആയിട്ടില്ല അവർ റിയൽ ലൈഫിൽ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു അതെന്തായിന്ന്, അതിപ്പോൾ എന്തോ ഒരു പോലീസ് സംഭവങ്ങളൊക്കെ വന്നിട്ടൊരു കോംപ്രമൈസ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്നതേ ഉള്ളൂ. ആ എലമെൻ്റ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട്
അതിനൊരു ക്യാൻവാസ് ഉണ്ടാക്കിയിട്ട് ഒരു ഡിസ്കഷനിലൂടെ സ്ക്രീൻ പ്ലേ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടായതാണ് സിനിമ. ഒരു ഫുൾ സ്ക്രിപ്റ്റ് വരിക അല്ലെങ്കിൽ കോറിയ എന്ന് പറഞ്ഞാൽ സിനിമ അവർ കൊണ്ടുവന്നത് ഫുൾ ബൈൻഡഡ് സ്ക്രിപ്റ്റാണ്, വിത്ത് ഡയലോഗുള്ള സ്ക്രിപ്റ്റാണ് കൊണ്ടുവന്നത്. അതിനകത്ത് കുറച്ച് കറക്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ സിനിമ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. ആദ്യം അങ്ങനെ നിർമ്മാതാക്കൾമാരെ നമ്മളിതൊരു പ്രൊജക്റ്റാക്കി. പ്രൊജക്റ്റിന് അപ്പോൾ സെന്തിലിൻ്റെ അടുത്ത് സംസാരിച്ചു. സെന്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ അവൻ്റെ രീതിയിൽ അവൻ്റെ പരിപാടികൾ തുടങ്ങി. അവൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകൾ തുടങ്ങി, താടി വളർത്തി, അങ്ങനത്തെ ഒരു സംഭവം ഒരു സൈഡിൽ പൊയ്ക്കൊണ്ടിരുന്നു. ഇത് നമ്മൾ അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ പെട്ടെന്ന് പ്രൊഡക്ഷൻ വന്നില്ല. കഥ കേട്ട പ്രൊഡ്യൂസർമാർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ പറയുന്ന കാസ്റ്റിംഗ് വേറെയാണ്, പക്ഷേ നമ്മൾ സെന്തിലിൻ്റെ അടുത്ത് ഈ പടം നമ്മൾ ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നോർമൽ ഒരു സിനിമാക്കാരൻ്റെ മനസ്സല്ല എനിക്കുള്ളത്, സോറിടാ പറ്റുന്നില്ല നമ്മൾ വേറെ ഇത് പോകാമെന്ന് പറയാൻ എന്തോ എനിക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവൻ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു നമുക്ക് ഈ ആന കൊടുത്താലോ ആശ കൊടുക്കരുതെന്ന് പറയുമല്ലോ. അങ്ങനത്തെ ഒരു സംഭവം കാരണം നമ്മൾ ശരി എന്തായാലും നമ്മൾ ചെയ്യുന്നു, സെന്തിലിനെ വെച്ച് ഈ പടം ചെയ്യുന്നു, കാരണം അവനത് നന്നായിട്ട് ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. അപ്പം ഞങ്ങളുടെ ടീം ഞങ്ങളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അന്ന് നമുക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ റൈറ്റേഴ്സും എൻ്റെ ക്യാമറമാനും ഇതിൻ്റെ ആർട്ട് ഡയറക്ടറും എൻ്റെ മ്യൂസിക് ഡയറക്ടറും എല്ലാം എൻ്റെ ഒരു ടീമാണ്, നമ്മളുടെ കൂടെ സിനിമ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് ഞങ്ങൾ എൻ്റെ പ്രൊഡക്ഷൻ ഏറ്റെടുത്തത്. അത് വളരെ നന്നായി ഒരു കണക്കിന്, നമുക്ക് വേറൊരു ബാധ്യത വന്നില്ല. ഞങ്ങൾക്ക് ഒ ടി ടിയിലൊക്കെ നല്ല ഓഫറുകൾ വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് മുടക്കുമാല തിരിച്ചു കിട്ടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു പ്രൊഡ്യൂസറായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓക്കെ കൊടുത്തേരെയെന്ന് നമ്മൾ പറഞ്ഞേനെ. ഇത് നമ്മൾ തന്നെ ആയതുകൊണ്ട് തിയേറ്റർ വരട്ടെ, അതിനുശേഷം നമുക്ക് സാറിലൊരു ഡേറ്റിൽ പോയാൽ മതി എന്ന് പറയുന്ന ഒരു തീരുമാനം എടുക്കുകയും അത് കാരണമാണ് ഇപ്പോൾ ഈ പടം തിയേറ്ററിൽ വരുന്നത്. പിന്നെ അത് കാരണം ഈ സിനിമ ഹിന്ദിയിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഹിന്ദിയിൽ ആ ഒരു ഒരു സിനിമ റിലീസിന് മുമ്പ് തന്നെ ഹിന്ദി റീമേക്ക് അവകാശം പോയി. അതൊക്കെ എന്തോ നമ്മുടെ ഒരു ഗുരുത്വം കൊണ്ട് അങ്ങനെയൊക്കെ നടന്നു. ഹിന്ദിയിലാണ് റീമേക്ക് വരുന്നത്. ഹിന്ദിയിലൊരു സൺഷൈൻ പിക്ചേഴ്സ് മ്യൂസിക് എന്ന് പറഞ്ഞ കമ്പനിയാണ് റീമേക്ക് അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. അവർ ഹിന്ദിയിൽ ഈ പടം റീമേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് അത് ചെയ്യുന്നത്, അങ്ങനെയാണ് ഇതുവരെ അവർ പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും ഇതിൻ്റെ ഡബ്ബിങ് വെർഷൻ, എല്ലാ ലാംഗ്വേജിലും ഇതിൻ്റെ ഡബ്ബിങ് റൈറ്റ്സ് പോയി. ബാക്കി എല്ലായിടത്തും ഈ പടം ഡബ് ചെയ്തിട്ടാണ് വരുന്നത്. ഹിന്ദിയിൽ റീമേക്കും ബാക്കി ലാംഗ്വേജിലും ഡബ്ബിങ്ങും അങ്ങനെയാണ് വരുന്നത്. ഞാനെന്ന് വെച്ചാൽ നമ്മുടെ സൗഹൃദത്തിന് ഭയങ്കര വില കൊടുക്കുന്നുണ്ട്. സൗഹൃദത്തിൽ നിന്നാണ് സിനിമകൾ ഉണ്ടാവുന്നത്. നല്ല നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ടീമിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ഒരു എഫർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഔട്ട്പുട്ട് പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. പിന്നെ ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോൾ നമുക്ക് നടന്മാരാണെങ്കിലും അവർ ഒരുപാട് ആൾക്കാരുമായിട്ട് നല്ല സൗഹൃദമുണ്ട്. അതിൽ അവർക്ക് പറ്റുന്ന കഥാപാത്രം വരുമ്പോൾ സിനിമയിലേക്ക് അവരെ പ്ലേസ് ചെയ്യും എന്നുള്ളതല്ലാതെ അതുതന്നെ ഒരു ക്യാരക്ടർ കൊടുക്കണം അതിന് വേണ്ടിയിട്ടൊരു കഥാപാത്രം എഴുതുക എന്ന് പറയുന്ന പരിപാടിയില്ല. സ്ക്രീൻ പ്ലേയിൽ വരുന്ന ക്യാരക്ടർ വന്നിട്ട് ഇത് നമ്മുടെ സൗഹൃദത്തിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണെങ്കിൽ അവരെ തന്നെ കാസ്റ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഒരു ആക്ഷൻ സിനിമ ആവുന്നതോട് കൂടി തന്നെ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഏഴ് ഉടുമ്പ് എന്ന് പറയുന്ന ഈ ജോണറിലുള്ള ഒരു സിനിമയിൽ ഏഴ് പാട്ടുണ്ട്. അതിൽ നാല് പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ പാട്ടുകളുടെയൊക്കെ ദൈർഘ്യം കുറവായിരിക്കും. ചിലപ്പോൾ ഒരു മിനിറ്റ് ഉണ്ടാവും, ചിലപ്പോൾ ഒന്നര മിനിറ്റ് ഉണ്ടാവും, ചിലപ്പോൾ 30 സെക്കൻഡ് ഉണ്ടാവും, ചിലപ്പോൾ 25 സെക്കൻഡേ ഉണ്ടാവും. പക്ഷേ അതൊക്കെ ഒരു മ്യൂസിക്കൽ ട്രാവൽ കൂടി ഇതിനകത്തുണ്ട്. ഇതിൽ വിധി എന്ന് പറയുന്ന സിനിമ ഓൾറെഡി നേരത്തെ ഷൂട്ട് ചെയ്ത് ലോക്ക്ഡൗണിന് മുമ്പ് ഷൂട്ടിംഗ് കഴിഞ്ഞ സിനിമയാണ്. ലോക്ക്ഡൗൺ സമയത്താണ് ഉടുമ്പ് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ സിനിമ മാത്രമേ ഉള്ളൂ. 24 മണിക്കൂർ നമുക്ക് സിനിമയാണ്, സിനിമയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ ഈ ഞാനൊരു 10-20 വർഷത്തോളം സ്ട്രഗിൾ ചെയ്തു, ഒരുപാട് കഥകൾ ഉണ്ടാക്കി, ഒരുപാട് ആർട്ടിസ്റ്റുകളെ കണ്ടു, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ കണ്ടു. അപ്പോൾ ഒന്നും നമുക്ക് സിനിമകളൊന്നും വർക്കായി വരുന്നില്ല. അത്രയും നാളത്തെ നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു ബോണസാണ് ഇപ്പോൾ ഞാൻ എല്ലാ പടവും നമ്മൾ വൈകാട് ഇപ്പോൾ ചെയ്യുന്ന ഉടുമ്പ് എന്ന് പറഞ്ഞ സിനിമ ഓൾറെഡി കഴിഞ്ഞു, റിലീസിന് കാത്തിരിക്കുകയാണ്. പിന്നെ ഞാൻ ചെയ്ത് വരാൽ എന്ന് പറഞ്ഞിട്ടുള്ള അനൂപ് മേനോൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്. പൊളിറ്റിക്കൽ ഒരു പക്ക പൊളിറ്റിക്കൽ സ്ക്രിപ്റ്റാണത്. അതൊരു വലിയ ആർട്ടിസ്റ്റുകൾ 2020 ശേഷം 50 മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റുകൾ വരുന്ന ഒരു സിനിമയാണ് വരാൽ. ആ വരാൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു 2 വർഷം മുമ്പ് അനൂപ് മേനോൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കഥയാണ്.
അതായത് എൻ്റെ ഒരു സിനിമയിൽ അനൂപ അഭിനയിക്കുമ്പോൾ, അതായത് വിധിയല്ല, വിധി ചാണക്യതന്ത്രം എന്ന് പറയുന്ന സിനിമയിൽ അനൂപ അഭിനയിച്ച് പോയി ഡബ്ബിംഗ് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അനൂപ് എൻ്റെ അടുത്ത് ഈ വരാലിൻ്റെ കഥ പറയുകയും ഞങ്ങൾ അന്നിരുന്നിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ ഓർഡർ ഉണ്ടാക്കിയൊക്കെ ചെയ്തു. അതാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ആ സിനിമ അന്ന് എൻ്റെ മനസ്സിൽ കിടക്കുന്ന സിനിമയാണ്. അതിനെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സാഹചര്യത്തിലേക്ക് മാറ്റിയിട്ട് അതിന് ഇപ്പോൾ നല്ലൊരു പ്രൊഡ്യൂസർ ടൈം ആർട്സ് എൻ്റർടൈൻമെൻറ്റ്സ് പോലൊരു വലിയ കമ്പനി ആ കഥ അത് ഏറ്റെടുക്കാൻ വരികയും അതൊരു പ്രൊജക്റ്റ് ആകുകയും ചെയ്തപ്പോൾ ആ സിനിമ ചെയ്തു. അത് ഒരു ഷെഡ്യൂളിൽ തന്നെ അതിൻ്റെ ചിത്രീകരണം കഴിഞ്ഞു, അതിൻ്റെ ഡബ്ബിംഗ് നടക്കുകയാണ്. ഇപ്പോൾ ഡബ്ബിംഗ് നടന്നിട്ട് അതിൻ്റെ ഫൈനൽ കട്ട് ഓൾറെഡി ഞാൻ തുടങ്ങി. ഫസ്റ്റ് ഫൈനൽ കട്ട് കഴിഞ്ഞു, ആ പടത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ബാക്കി എൻ്റെ മ്യൂസിക് എഫക്ട്സ് മിക്സിംഗ് എന്ന് പറയുന്ന പരിപാടിയിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടാമത്തെ ലോക്ക്ഡൗൺ സമയത്താണ് വിരുന്നെന്ന് പറയുന്നൊരു സിനിമ. വിരുന്നെന്ന് പറയുന്നതിൻ്റെ ഒരു എലമെൻറ്റ് നേരത്തെ ഞാൻ ആലോചിച്ചിരുന്ന ഒരു എലമെൻ്റാണ്, ഞാനും ദിനേശ് പള്ളത്തും കൂടി നേരത്തെ ആലോചിച്ചിരുന്ന ഒരു എലമെൻ്റാണ്. ആ സിനിമയും എൻ്റെ ഉള്ളിൻ്റെ കിടക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് അർജുൻ സാറിനുമായിട്ട് ആ കഥ പറയാൻ എനിക്കൊരു അവസരം വരുന്നു. ഞാൻ ആ കഥ പറയുന്നു, പുള്ളി അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഇത് ഭയങ്കര ഡിഫറൻ്റ് ആണ്, ഇത് സമൂഹത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്, ഇത് നമുക്ക് പറയണമെന്ന് പറയും. പുള്ളി ഇമ്മീഡിയറ്റ് എനിക്ക് ഡേറ്റ് തരികയും ചെയ്തുകൊണ്ടാണ് ആ പടത്തിൻ്റെ ആദ്യത്തെ ഷെഡ്യൂൾ കഴിഞ്ഞു. അടുത്ത ഷെഡ്യൂൾ നാളെ തുടങ്ങുകയാണ്. ഈ സിനിമകളെല്ലാം എൻ്റെ മനസ്സിൽ ബൈഹാർട്ടായിട്ട് കിടക്കുന്ന സിനിമകളാണ്. അപ്പോൾ അതിനകത്തൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ ദിവസവും ഇത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതാണ് ഈ നാല് സിനിമ എന്ന് പറയുന്നത്. മലയാള സിനിമയിൽ കടപ്പാട് ഒരുപാട് ആൾക്കാരോടുണ്ട്. ഒന്ന് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള സാജൻ സാറിൻ്റെ അടുത്താണ്. ചക്കരവിമ്മ കണ്ടു കണ്ടറിഞ്ഞൊക്കെ തുടങ്ങി സാജൻ സാറിനോട്. സാജൻ സാറിൻ്റെ കൂടെയാണ് ഞാൻ കുറേ നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയിലും ടെലിവിഷനിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. സാജൻ സാറ് ഇന്ന് സാജൻ സാറിനോടാണ് ഒരു ഗുരുത്വം. അതിനുശേഷം ഐ വി ശശി സാറ്. ഐ വി ശശി സാറിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ സാറിനോടൊപ്പം കുറേ നാൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സാറ് ചെയ്തൊരു പ്രോജക്റ്റ് എന്നെ കൊണ്ട് ജയിക്കുകയും ആ സീൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അന്ന് സാറിന് കിട്ടിയൊരു മൊബൈൽ ഫോൺ എനിക്ക് ഗിഫ്റ്റായിട്ട് തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയതൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ കുറേ ആൻ്റോ ജോസഫ് എനിക്ക് ആദ്യമായിട്ട് സിനിമ തന്ന നിർമ്മാതാവാണ്. ഇപ്പോഴും നല്ല സൗഹൃദമുണ്ട്, ആൻ്റോ ചേട്ടൻ്റെ അടുത്തുണ്ട്. അങ്ങനെ പിന്നെ എന്നെ വെച്ച് സിനിമ ചെയ്ത എല്ലാ പ്രൊഡ്യൂസേഴ്സിനുണ്ട്. ആസിഫ് അനീഫ്, നൗഷാദ് ആലത്തൂർ, അതേപോലെ ഇപ്പോൾ ലാസ്റ്റ് പടത്തിൻ്റെ ടൈം ആർട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഗിരീഷ്, എന്നെ വിശ്വസിച്ച് സിനിമ ചെയ്യുന്ന എല്ലാ നിർമ്മാതാക്കളോടും എന്നും കടപ്പാടുണ്ടായിരിക്കും. അതാണ്. അല്ലാതെ എടുത്തു പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ട്രാവലിൽ നമ്മളെ സഹായിച്ചത് ആൾക്കാർക്ക്. ഈ നാല് സിനിമകളും ഒരു വേറൊരു ട്രാക്കിലുള്ള യാത്രയാണ്. ഉടുമ്പ് പോലെയുള്ളൊരു സിനിമയല്ല വിധി. വിധി പോലെയുള്ള സിനിമയല്ല വരാൽ. അതിൻ്റെ ഒരു ഷോട്ട് പോലും അതുപോലെയല്ല. വരാൽ വേറൊരു പാറ്റേൺ. വരാൽ പോലൊരു സിനിമയല്ല വിരുന്നെന്ന് പറയുന്ന സിനിമ. എല്ലാം ഓരോരോ മാറി മാറിയിട്ടുള്ള ജോണറിലാണ്. ഇനി എനിക്ക് അടുത്ത വർഷം ഏറ്റവും പ്രതീക്ഷയുള്ളത് ഈ ഉടുമ്പിൻ്റെ ഹിന്ദി ചെയ്യാൻ പറ്റും. അതെപ്പോഴാണെന്നറിയില്ല, പക്ഷേ അതിൻ്റെ ഹിന്ദിയാണ് അടുത്തൊരു പ്രോജക്റ്റ്. പിന്നെ കോറി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ആ സിനിമ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്ന് രണ്ട് പടങ്ങൾ പ്രോജക്റ്റുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം അവസാനം ആടുപുലിയാട്ടത്തിൻ്റെ 2 ചെയ്യുന്നുണ്ട്. അത് പുതിയൊരു ജോണറിലാണ്, അതിൻ്റെ ഹൊറർ തന്നെയാണ്, പക്ഷേ അത് വേറെ രീതിയിലാണ് അതിൻ്റെ ഹൊറർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് സിനിമ. പിന്നെ തമിഴിലെ അർജുൻ സാറിൻ്റെ കൂടെ അർജുൻ സാറിൻ്റെ സ്ക്രിപ്റ്റിൽ ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതർ ലാംഗ്വേജിലൊക്കെ കന്നഡത്തിൽ സതീഷ് എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ഹീറോയെ വെച്ചിട്ട് ഹരീഷ് പേരടിയുടെ സ്ക്രിപ്റ്റ്, സതീഷ് നിൻസം അദ്ദേഹമാണ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്, അവരുടെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അങ്ങനൊരു സിനിമയുണ്ട്. അത് ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നതെന്ന് അറിയില്ല, പക്ഷേ ഇങ്ങനെയുള്ള സിനിമകളുടെയൊക്കെ പിന്നാലെ ട്രാവൽ നടക്കുന്നുണ്ട്. അത് ടോട്ടലി ഹിന്ദി ആർട്ടിസ്റ്റുകളും ഹിന്ദി ടീമുമാണ്. അതൊരു ഒരു പക്ക പ്രൊഫഷണൽ വേയിലാണ്. അപ്പോൾ അത് അവരതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ കാസ്റ്റിങ്ങും സംഭവം പോകുന്നുണ്ട്. ഇതിൻ്റെ ടോട്ടൽ സിനിമ റിലീസാവാത്തതുകൊണ്ട് ഫുൾ സിനിമ അവർക്ക് കൊടുക്കാൻ പറ്റില്ല കണ്ടതുള്ളൂ. അപ്പോൾ അത് ഓരോ ക്യാരക്ടറും അതിൻ്റെ ഡീറ്റെയിലും അതെങ്ങനെയാണെന്നുള്ള ഓരോ ക്യാരക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാ സംഭവങ്ങളും അവർക്ക് നമ്മൾ അയച്ച് മെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രോസസ്സിങ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു അവിടെ ഇപ്പോൾ വീണ്ടും അവിടെ സജീവമായി വരുന്നതേ ഉള്ളൂ സിനിമ. അത് വലിയൊരു ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റേതായ ഒരു സമയമെടുക്കും. പക്ഷേ ഈ സിനിമ ഹിന്ദിയിൽ ഉണ്ടാവും, നമ്മൾ തന്നെ ചെയ്യുമെന്നുള്ളതാണ് വിശ്വാസം. ഇനി
എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഞങ്ങളുടെ ഒരു ടീം വർക്കാണ്. ഞങ്ങളെല്ലാം ഒരുപാട് കാശുണ്ടായിട്ടൊന്നും അങ്ങനെ ചെയ്യുന്നതല്ല. ഈ സിനിമ ചെയ്യണം, ഈ സിനിമയുടെ കഥയുടെ ഒരു വിശ്വാസവും അങ്ങനെ ഞങ്ങൾ ചെയ്ത സിനിമയാണ്. ഈ സിനിമ ഞങ്ങളൊരു മാക്സിമം ഔട്ട്പുട്ട് ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. ഈ സിനിമ കാണുന്ന ഒരാളെ സിനിമ ബോറടിപ്പിക്കില്ല എന്ന് പറയുന്ന ഒരു ഉത്തമമായിട്ടുള്ളൊരു ബോധ്യമുണ്ട്. ഇതിൻ്റെ എല്ലാ ടെക്നിക്കൽ സൈഡെല്ലാം വളരെ പെർഫെക്റ്റാണ്. എൻ്റെ ഫോട്ടോഗ്രാഫി ചെയ്ത രവിചന്ദ്രൻ ആണെങ്കിലും, എൻ്റെ പശ്ചാത്തല സംഗീതവും സംഗീതം ചെയ്ത സാനന്ദ് ജോർജ് ആണെങ്കിലും, ഇതിൻ്റെ എഡിറ്റർ വി ടി ശ്രീജിത്ത് ആണെങ്കിലും, എല്ലാവരുടെയും ഒരു മാക്സിമം ഔട്ട്പുട്ട് ഈ സിനിമയിലുണ്ട്. ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങൾ നിരാശപ്പെടുത്തില്ല. സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ കാശ് പോയി എന്ന് തോന്നില്ല. അത് എൻ്റെ ഉറപ്പാണ്.